മറ്റതൊക്കെ സാന്ദർഭികമായി സൗകര്യമുണ്ടെങ്കിൽ വരുന്നതാ. നാല് കാര്യം ഇതാ സ്വല്ലത്ത് ഹംസഹ വസ്വാമത്ത് ഷഹ്റഹ വഹഫിലത്ത് ഫർജഹ വതഅത്ത് ബഅലഹ. പെണ്ണിനോട് ഞാൻ പറയാണ് നാല് കാര്യം മതി നിങ്ങൾക്ക് സ്വർഗത്തിൽ കിടക്കാൻ. പക്ഷെ നാലും നാലാണ്, വലിയ പണിയാ പണിയാ. നിങ്ങൾക്ക് വേറൊരു പണി, നിങ്ങൾ മദ്രസ ഭരിക്കണ്ട. ആണുങ്ങളെ കൊണ്ട് തന്നെ ജനറൽ ബോഡിയിൽ കുടുങ്ങിയ ഒരു കാലത്ത് നിങ്ങളെ ഞങ്ങൾ കൂട്ടം മുന്നോട്ട് കരുതും വേണ്ട. പള്ളി ഭരിക്കാൻ നിങ്ങൾ വേണ്ട. മുഷാവറയിൽ ഏതായാലും ഞങ്ങൾ നിങ്ങളെ ഉൾപ്പെടുത്തുകയില്ല. ഉൾപ്പെടുത്തിയവരുണ്ടാവാം, അവരുമായി ഞങ്ങൾക്ക് ചായ കുടിയിലല്ലാതെ ബന്ധവുമില്ല. അങ്ങനെയാണ്, അങ്ങനെയൊന്നുമില്ല. വളരെ ചിന്തിക്കണം. മുഷാവറയിൽ പെണ്ണുങ്ങളെ ഉൾപ്പെടുത്തിയവരുണ്ട്, അതൊന്നും എന്തിനാ റമദാനിൽ പറയുന്നത്? മുഷാവറയിൽ പെണ്ണുങ്ങൾ, ഒരു സംഘടനയുടെ മുഷാവറയിൽ പെണ്ണുങ്ങൾ, അയ്യയ്യേ നാണക്കേട്. ലോകത്തെ ലക്ഷക്കണക്കായ നബിമാർ വന്നിട്ട് ഒരു നബി പോലും പെണ്ണല്ല. എന്നെ പെണ്ണിന് സ്ഥാനമല്ലേ ഉണ്ട്? മുഷാവറയിൽ പെണ്ണുണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഈ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു 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 സംഘടനയുടെ മുഷാവറയിൽ പെണ്ണുണ്ട്. എന്താ ചെയ്യുക? അള്ളാഹു എല്ലാവർക്കും സൽബോധം കൊടുക്കട്ടെ, അള്ളാഹു സൽബോധം കൊടുക്കട്ടെ. പെണ്ണിനെ അതിലൊന്നും അതിലൊന്നും ബുദ്ധിമുട്ടാക്കുകയില്ല പെണ്ണിനെ. പെണ്ണിന് നാല് കാര്യം മതി. നാല് കാര്യം ചെയ്താൽ അവളെ ഏത് സ്വർഗവാതിലും വിളിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാ. പുരുഷനെ അതാത് വാതിലാ വിളിക്ക. എട്ട് വാതിലും വിളിക്കുമെന്ന് പറഞ്ഞത് ആരെയാ? അബൂബക്കറിനെയാ. എട്ട് വാതിലും വിളിക്കുന്നത് ആരെയാ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാ. എന്നാൽ നമ്മളെ നാട്ടിലെ നാടൻ പെണ്ണിനെയും എട്ട് വാതിലും വിളിക്കും. എട്ട് വാതിൽ പെണ്ണിനെ വിളിക്കും. ഇദാ സ്വല്ലത്ത് ഖംസാഹ വസ്വാമത്ത് ഷഹ്റഹ വഹഫിലത്ത് ഫർജഹ വതഅത്ത് ബഅലഹ. നാല് കാര്യം പെണ്ണ് ശ്രദ്ധിച്ചാൽ മതി. ഇദാ സ്വല്ലത്ത് ഖംസാഹ, അതിൽ തന്നെ രസമുണ്ട്. ഒന്ന്, അഞ്ച് വക്ത നിസ്കരിക്കാൻ അതവൾക്ക് ആറേ ദിവസം ചുട്ടിയാണ്. ആറേ ദിവസം നമസ്കാരം മന്ത്ലി ചുട്ടി, മനസ്സിലായില്ല. ഒരു ജോലിക്കാരന് വരെ ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ചുട്ടി ഉണ്ടാവുള്ളൂ ഒരു ദിവസം. ഇത് മന്ത്ലി ഒന്നിരിക്കൽ ആറ് അല്ലെങ്കിൽ ചിലപ്പോൾ ഹാഫ് മന്തും ചുട്ടിയാവാം, അങ്ങനെ വരാം. മനസ്സിലായില്ലേ? ചിലപ്പോൾ ഒരു മാസത്തിൽ 15 ദിവസം അവൾക്ക് എന്ത് വരാം. അപ്പോൾ നിസ്കരിക്കേണ്ടത് 15 ദിവസം അത്രേ വരുള്ളൂ, അങ്ങനെയും വരാം. കലാ വിട്ടുകയും വേണ്ട, നിസ്കാരത്തെ കലാ വിട്ടുകയും വേണ്ട. മനസ്സിലായാൽ നിങ്ങൾക്ക് പറ. എന്താ നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ? ആ നിസ്കാരത്തിന് എന്തില്ല? കലാ ഇല്ല. ആറ് ദിവസം ഏഴ് ദിവസം ഒന്നുമില്ല, ബാധ്യതയൊന്നുമില്ല, നിസ്കാരമില്ല. ഇരാ സ്വല്ലത്ത് ഖംസഹ വസ്വാമത്ത് ഷഹ്റഹ. റമളാനിൽ കൃത്യമായി നോമ്പ് നോൽക്കുക. ഇതുവരെയും അവൾക്ക് റമളാനിൽ ചുട്ടി ലഭിക്കും ആറോ ഏഴോ ദിവസം. ആറ് ഏഴ് അപ്പുറവും ലഭിക്കാം, അത് നോറ്റ വീട്ടണം. പക്ഷേ സൗകര്യത്തിന് അടുത്ത റമദാനിന് മുമ്പ് ചെയ്താൽ മതി, റമദാന്റെ കൂലി കിട്ടും. ഒരു പെണ്ണിന് റമദാനിൽ ഒരു നോമ്പ് ശറായിയായി പോയാൽ രണ്ട് കാര്യമുണ്ട്, ശറായിയായും ഹിസ്സിയായും. ശറായിയായ നോമ്പ് നോൽക്കാതിരിക്കലുണ്ട്, ഹിസ്സിയായ നോമ്പ് നോൽക്കാതിരിക്കുക. ഹിസ്സി എന്ന് പറഞ്ഞാൽ അയാൾക്ക് മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഒഴിവാവുക, അപ്പോൾ തന്നെ അയാൾക്ക് നോക്കാനുള്ള സാഹചര്യം. പുതാരൻ യാത്രക്കാരൻ നോമ്പ് വെച്ചൂടെ? യാത്രക്കാരൻ നോമ്പ് വെച്ചൂടെ? നോൽക്കാമല്ലോ. ശറ ഒരു അനുവാദം കൊടുത്തു, യാത്രക്കാരൻ എന്ന തലത്തിൽ ഒരു അനുവാദം കൊടുത്തതാണ് ഒഴിവാക്കാൻ. എന്നാൽ അപ്പോൾ തന്നെ അയാൾക്ക് നോമ്പ് നോൽക്കാം. എന്നാലോ ഹൈലുകാരിയായ പെണ്ണിനെ ഒരിക്കലും നോമ്പ് വെക്കാനുള്ള ചാൻസ് ശറ നൽകിയിട്ടേ ഇല്ല. അപ്പോൾ ഉദ്ർ ശറഇയ ഇലാഹിയ, അതുകൊണ്ട് അടുത്ത റമളാനിന് മുമ്പ് ആയിരിക്കണമെന്ന് മാത്രം. ഏത് ദിവസം നോമ്പ് നോറ്റാലും ഏത് കൂലി കിട്ടും? എന്നാൽ ഹൈന്ദകാരിയായ പെണ്ണിന് ഒരു നോമ്പ് നഷ്ടപ്പെട്ടാൽ എന്ന് നോറ്റാലും ശരാഅത്ത് അംഗീകരിക്കും, റമദാനിലെ കൂലിയും കൊടുക്കും. അപ്പോൾ രണ്ടാമത്തെ ഒഴിവ്. ഇദാ സ്വല്ലത്ത് ഖംസഹ, ഇങ്ങോട്ട് പറയണ്ടേ സഹോദര. നാല് കാര്യം കൊണ്ട് പെണ്ണിന് സ്വർഗത്തിൽ കടക്കാൻ നാല് കാര്യം. എന്നാൽ അതിൽ രണ്ട് കാര്യം ഭാഗികമായി ഇളവുണ്ട്. എന്തിലുമുണ്ട്, എന്തിലുമുണ്ട്, നമസ്കാരത്തിലുമുണ്ട്, നോമ്പിലുമുണ്ട്.
അപ്പോൾ പിന്നെ സത്യത്തിൽ അവളെ സ്വർഗത്തേക്ക് പൂർണ്ണ പ്രാപ്തയാക്കുന്നത് രണ്ട് കാര്യമാണ്. അതിനൊരു കാലത്തും ഇളവേയില്ല. ഇളവുള്ള രണ്ട് കാര്യം, ഇളവില്ലാത്ത രണ്ട് കാര്യം, മൊത്തത്തിൽ നാല് കാര്യം. നാലും ചെയ്താൽ فقيل لها ادخل الجنه من اي ابواب الجنه شئتي ഏദ്വാദിലൂടെയും നിനക്ക് കേറി വരാം എന്ന് പറയപ്പെടുന്നതാണ്. ചിന്തിക്കി, നിങ്ങൾ ചിന്തിക്കി, വർക്കപ്പറ മനസ്സിലായോ? ചിന്തിക്കണേ സഹോദരിമാർ, പ്രത്യേകം ചിന്തിക്കണം. നാല് കാര്യമുണ്ടെങ്കിൽ പെണ്ണിനെ സ്വർഗത്തിൽ കിടക്കാം, എന്നിട്ടും നരകത്തിൽ അധികവും ആരായി? പെണ്ണായി. എന്തൊരു വൈപരീത്യം, എന്തൊരു വൈപരീത്യം! നാലേ നാല് കാര്യം. ഞങ്ങൾ ആണുങ്ങൾക്ക് നാനൂറുമല്ല നാലായിരവുമല്ല പ്രശ്നങ്ങൾ. എന്തൊക്കെയാ പ്രശ്നങ്ങളുള്ളത്? അതാത് കാലഘട്ടത്തിലെ പ്രശ്നങ്ങൾ ആണുങ്ങൾ പരിഹരിക്കണം. ഓരോ വിഷയങ്ങളും, എന്തും, ഏത് വിഷയവും. ഈ പരിസരത്തൊരാള് ഭക്ഷണമില്ലാതെ കിടക്കുന്നുണ്ടെങ്കിൽ ഉത്തരവാദിയാണ്. ഒരാള് രോഗിയായി ആശുപത്രിയിലാക്കിയില്ലെങ്കിൽ അത് പെണ്ണാണെങ്കിൽ പോലും ഉത്തരവാദിയാണ്. മരിച്ചാൽ നിസ്കരിക്കേണ്ട ഉത്തരവാദിയാണ്. ആരല്ല? പെണ്ണല്ല ഉത്തരവാദിയാണ്. കുഴി കുഴിക്കേണ്ട ഉത്തരവാദിയാണ്. ആരാണെങ്കിലും, മയ്യത്ത് പെണ്ണാണെങ്കിലും, ചുമന്ന് കൊണ്ടുപോകേണ്ട ഉത്തരവാദിയാണ്. എല്ലാ ഉത്തരവാദിയും അവിടുന്ന് മൂടുകല്ല് വെക്കേണ്ടതും മിൻഹാ ഖലഖ്നാകും പിന്നെ സമുദായത്തിന്റെയും രാജ്യത്തിന്റെയും പ്രദേശത്തിന്റെയും അതാതു കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് എല്ലാമാണ്. അതിൽ ഒരു വീഴ്ച ഉണ്ടായാലും അവൻ നരകത്തിലേക്ക് പോകാം. അല്ലാഹു കാക്കട്ടെ. പെണ്ണിനതൊന്നും നോക്കണ്ട. എന്ത് മതി? ഉറക്കപ്പറ, എന്ത് മതി? നല്ല കാര്യം, നല്ല കാര്യം. അള്ളാഹു അവരെ ആദരിച്ചതിന് ഇനി ഇതിനപ്പുറം എന്താ ആദരിക്കേണ്ടത്? ഇസ്ലാം ഇതിനപ്പുറം എന്താ പെണ്ണിനെ ആദരിക്കേണ്ടത്? നിങ്ങളൊന്ന് പറയാ, ഒന്ന് എണീറ്റ് നിൽക്കും ഒരാള്, ഇത് ആദരവല്ലെങ്കിൽ ഇനി എന്താ ആദരവ്? ഇനി എന്താ ആദരവ്? ഇനി എന്താ പെണ്ണിന് വേണ്ടത്? സ്ത്രീ വിമോചനക്കാരെ, ഫെമിനിസ്റ്റുകളെ, ഇതിനപ്പുറം എന്താണ് റബ്ബും റബ്ബിന്റെ ദീനും പെണ്ണിനോട് ചെയ്യേണ്ടത്? ആദരവിന്റെ പരമാവധി. കാരണം എന്ത് ചെയ്തു? അവരെ അവളെ കഴുത്തിൽ നിന്ന് ഭണ്ഡം ഒഴിവാക്കി, അവളെ അങ്ങോട്ട് സ്വതന്ത്രയാക്കി, പണി വളരെ കുറച്ചു. ഇരാ സല്ലത്ത് ഖംസഹ വസ്വാമത്ത് ഷഹ്റഹ വതഅത ഹഫിലത്ത് ഫർജഹ വതഅത ബഅലഹ. ഈ നാല് കാര്യവും പെണ്ണ് ശ്രദ്ധിക്കണം എങ്കിൽ അതിൽ രണ്ട് കാര്യത്തിന് പെണ്ണിന് ഇളവുണ്ട്, രണ്ട് കാര്യത്തിന് ഇളവില്ലാതുള്ളൂ എങ്കിൽ ആ രണ്ട് കാര്യം എത്രമേൽ കർശനമായിരിക്കും എന്ന് പെണ്ണ് മനസ്സിലാക്കും. അയ്യുമ്രാത്തിൻ, അസ്ലിമാനുള്ള ഒരു പെണ്ണായാൽ മതി. അസ്ലിമാൻ ഉണ്ടാവണം അവൾക്ക്, മനസ്സിലായില്ലേ? അസ്ലിമാനുണ്ട്. പിന്നെ ഇത്തരം ദിനചര്യകളിൽ വലിയ വീഴ്ചയൊന്നും അവൾ വരുത്തിയിട്ടും ഇല്ല എങ്കിൽ അവൾക്ക് ഇപ്പോൾ മരിക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. അയ്യുമ്രാത്തിൻ മാതത് വസൗജുഹ അൻഹാ റാലിൻ ദഖല ജന്നാ. ഇനി എന്താണ് പെണ്ണ് നിനക്ക് കേൾക്കേണ്ടത്? ഒരു പെണ്ണ് മരിച്ചുപോയി, ഭർത്താവിന് ആ പെണ്ണിനെ കുറിച്ച് സമ്പൂർണനായി അയാൾ തൃപ്തനുമാണെങ്കിൽ സ്വർഗത്തിൽ കടന്നേ മതിയാകൂ, സ്വർഗത്തിൽ കടന്നേ മതിയാകൂ, സ്വർഗത്തിൽ കടന്നേ മതിയാകൂ. ഖാല റസൂലുള്ളാഹി അയ്യും അമ്രാത്തിൻ, ഏതൊരു പെണ്ണും അതിനുവേണ്ടി കൊണ്ടുവന്ന വാക്ക് തന്നെയാ അങ്ങനെയാ. അയ്യും അമ്രാത്തിൻ, ഏതൊരു പെണ്ണും മാത്തത്ത്, അവൾ മരിച്ചുപോയി, അവളെ ഭർത്താവ് അവളെ കുറിച്ച് സന്തുഷ്ടനുമാണ് എങ്കിൽ ഉറപ്പായിട്ടും അവൻ അവൾക്ക് എന്തുണ്ടാകും? സ്വർഗുണ്ടാവും. തിരിച്ചൊരു ഹദീസ് ഇല്ല, തിരിച്ചൊരു ഹദീസ് ഇല്ല, തിരിച്ചൊരു ഹദീസ് ഇല്ല. അതായത് അതായത് ഒരു ആണ് മരിച്ചുപോയി, പെണ്ണ് അവളെ കുറിച്ച് തൃപ്തയാണ് എങ്കിൽ അവൻ സ്വർഗത്തിൽ കടക്കും എന്നൊരു ഹദീസ് ഈ ആയസിനിടയിൽ ഞാൻ കണ്ടിട്ടില്ല. തരവുമില്ല, ഉണ്ടാകാൻ തരമില്ല. കാരണം ഉസൂൽ അങ്ങനെയല്ല. ഉസൂൽ തിരിച്ചാണ്.